ബിനീഷ് കോടിയേരിയെ മുൻനിർത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുഴപ്പത്തിലാക്കുന്നത് എഐസിസി നേതൃത്വത്തെയാണ്. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെ നിലനിൽക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകൾ. 2005-2010 കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു. ഭൂമി ഇടപാട് കേസുകൾ, ലണ്ടനിലെ ആസ്തി, യുപിഎ കാലഘട്ടത്തിലെ പെട്രോളിയം കേസ് ഇങ്ങനെ നീളുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെതിരായ കേസുകൾ. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരായ പ്രധാനപ്പെട്ട കേസുകൾ ഇവയാണ്. 2005-2010 കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു. 2005-2010 ഇടയിൽ ലണ്ടനിൽ വസ്തുക്കൾ വാങ്ങി കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നതാണ് ആദ്യ കേസ്. ലണ്ടനിലെ ബ്രയാൻസ്റ്റൺ സ്ക്വയറിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു വാങ്ങിയതിൽ കള്ളപ്പണം വെളുപ്പിച്ചു. 17.77 കോടി രൂപയ്ക്കാണ് വസ്തു വാങ്ങിയത്. ബ്രയാൻസ്റ്റൺ സ്ക്വയറിന് പുറമെ 37.42 കോടി രൂപയും 46.77 കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കളും മറ്റ് 6 ഫ്ളാറ്റുകളും വാദ്രയുടെ ഉടമസ്ഥതയിലുള്ളതായി സംശയിക്കുന്നുമുണ്ട്. ബിക്കാനീർ ഭൂമി ഇടപാട് കേസ്. പാവപ്പെട്ട ഗ്രാമീണരുടെ പുനരധിവാസത്തിനായി റോബർട്ട് വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ബിക്കാനീറിലെ കോലയാട്ടിൽ ഭൂമി ഏറ്റെടുത്തിരുന്നുവെന്ന് ആരോപിച്ച് 2015 സെപ്റ്റംബറിൽ ED കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തു. 69.55 ഹെക്ടർ സ്ഥലം കുറഞ്ഞ നിരക്കിൽ സോണിയാഗാന്ധിയുടെ മരുമകൻ വാദ്ര വാങ്ങിയതായും അനധികൃത ഇടപാടുകളിലൂടെ 5.15 കോടി രൂപയ്ക്ക് അലഗിനറി ഫീൻലിസിന് വിറ്റതുമായാണ് ആരോപണം. ED അന്വേഷണമനുസരിച്ച് വാങ്ങൽ കമ്പനിയായ അലൻ ജനറിക് യഥാർത്ഥ ബിസിനസ് ഇല്ലെന്നും ഓഹരി ഉടമകളും വ്യാജമാണെന്നും കണ്ടെത്തുകയും ചെയ്തു. പെട്രോളിയം ഇടപാട് കേസ്. UPA ഭരണകാലത്ത് 2009 ഒപ്പുവെച്ച പെട്രോളിയം ഇടപാടിൽ റോബർട്ട് വാദ്രയ്ക്കും കൂട്ടാളികൾക്കും കിക്ക് ബാക്ക് ലഭിച്ചുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. UPA സർക്കാരിന് കീഴിൽ നടന്ന പെട്രോളിയം പ്രതിരോധ ഇടപാട് എന്നിവയിൽ വാദ്രയ്ക്ക് നേട്ടമുണ്ടായതായും ലണ്ടനിൽ നിരവധി കോടി രൂപയുടെ വസ്തുക്കൾ വാങ്ങിയെന്നും ED കണ്ടെത്തി. ഹരിയാന ഭൂമി ഇടപാട് കേസ്. ഗുഡ്ഗാവിലെ ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് റോബർട്ട് വാദ്രയ്ക്കും മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കുമെതിരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. തന്റെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 2008 ഷിഖോപൂർ ഗ്രാമത്തിൽ 3.5 ഏക്കർ സ്ഥലം DLF നിലവിലുള്ള നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ വിറ്റു എന്നാണ് കേസ്. ബിനീഷ് കോടിയേരിയെ ED കസ്റ്റഡിയിലെടുത്തതോടെ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ശക്തമാക്കുമ്പോൾ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കലും ക്രിമിനൽ കേസുകളിലും റോബർട്ട് വാദ്ര പ്രതിയായതിനാൽ പ്രിയങ്കാഗാന്ധി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമോ എന്നുകൂടി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കണം. സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരും സംസ്ഥാന നേതാക്കളുടെ നിലപാടനുസരിച്ച് രാജിവെക്കേണ്ടി വരും. കൈരളി ന്യൂസ്, ദില്ലി.